ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ക്രിസ്മസ് സീരീസിലെ അടുത്ത വിഭവവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ്. ഈ ചിക്കൻ റോസ്റ്റിന് മാറ്റുകൂട്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് ഈ റോസ്റ്റ് തയ്യാറാവുന്നത്. അതാണ് ഇതിന് കോക്കനട്ട് ചിക്കൻ റോസ്റ്റ് എന്ന പേര് വരാൻ കാരണം. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വെൽക്കം ടു ഹോം ആൻഡ് മോ. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി മീഡിയം സൈസ് കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇതിനു പകരം ഒരു വലിയ നാളികേരത്തിൻ്റെ പകുതിയിൽ നിന്ന് എടുക്കുന്ന 1/2 പാൽ 1 കപ്പായാലും മതി. ഇനി 3 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആദ്യമായി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിനായി ഞാനൊരു വലിയ ബൗളിലേക്ക് ചിക്കൻ മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തണം. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ നേരം അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഒരു പാനിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കലക്കിയ കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടി ചേർക്കുകയാണ്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. ഇതിലേക്കിനി വേറെ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല, കാരണം ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും, പിന്നെ തേങ്ങാപ്പാലും ഉണ്ടല്ലോ. ഇനി നമുക്കിത് നടച്ച് വെച്ച് 1 20 മിനിറ്റ് വേവിക്കാം. ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉള്ളി വറുത്തെടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെയായി ഇട്ട് കരുകരുപ്പായി നമുക്ക് വറുത്ത് കോരണം. കരിഞ്ഞു പോവാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ നമുക്ക് മുഴുവൻ ഉള്ളിയും വറുത്ത് കോരിയെടുക്കാം. ഇടയ്ക്കൊന്ന് ചിക്കൻ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വെള്ളമായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് വേവാനുണ്ട്. നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞു. ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ചിക്കനും നന്നായി വെന്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രേവി കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ചേർത്ത് ഇളക്കാം. ഇതിന് മല്ലിയിലയേക്കാളും കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മല്ലിയില ഇടുന്നില്ല. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗ്രേവിയൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതാണ് പാകം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായി യോജിപ്പിക്കാം. ഓർമ്മിക്കണം, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് സവാള വറുത്തത് ചേർക്കുന്നത്. ഇനി കത്തിക്കേണ്ട ആവശ്യമില്ല. ഇനി നന്നായി യോജിപ്പിച്ച് നമുക്കിത് വാങ്ങി വയ്ക്കാം. എല്ലാ സ്പൈസസും തേങ്ങാപ്പാലും കറിവേപ്പിലയും ഉള്ളി വറുത്തതും എല്ലാം കൂടി ചേരുന്ന ഒരു മണമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾ പറയും ഇത്രയും ടേസ്റ്റിൽ ചിക്കൻ റോസ്റ്റ് കഴിച്ചിട്ടേ ഇല്ല എന്ന്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ ഡിഷാണിത്. ഇതിനു മുമ്പിൻ്റെ ചിക്കൻ തോരൻ കണ്ടില്ലേ, അതേപോലെ തന്നെ കുത്തരിച്ചോറിൻ്റെ കൂടെ ഒരു മോരൊഴിച്ചു കൂട്ടാനും ഈ ചിക്കൻ റോസ്റ്റും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഒരു കാര്യം എനിക്കുറപ്പാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം, മറക്കരുത് കേട്ടോ. അതേപോലെ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ സ്വാദ് പകർന്നു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. അപ്പോഴെൻ്റെ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.